എല്ലാവർക്കും മാജിക് ഹബ്ബിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബോട്ടിൽ ബോട്ടിലാറ്റാണ് അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടോട്ടോയ്സ് ബോട്ടിലാറ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഒന്ന് വന്നിട്ട് സീസണിൻ്റെ ബോട്ടിലാണ് ഒന്ന് വന്നിട്ട് ഓൾ ഹാബിറ്റിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇതിനൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ സീസണിൻ്റെ ബോട്ടിൽ കുറച്ച് നെക്കിന് നീളം കൂടുതലാണ് പക്ഷേ ഓൾ ഹാബിറ്റിൻ്റെ ബോട്ടിൽ നെക്ക് കുറച്ച് ഷോർട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഓൾ ഹാബിറ്റിൻ്റെ ആണ് എന്നിട്ട് കൂടി ഞാൻ ചെയ്യുന്ന വർക്കിൽ കുറച്ച് നീണ്ടുപോയി അപ്പോൾ അപ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ ഒരു ചൂസ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചിരട്ടയാണ് ചിരട്ട നമ്മുടെ സാധാ വീട്ടിലുള്ള ചിരട്ട അത് തന്നെയാണ് കേട്ടോ അപ്പോൾ ചിരട്ട നന്നായിട്ട് അതിൻ്റെ ആ ഫൈബർ ഒക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ഞാൻ ഇതുപോലത്തെ പേപ്പർ വെച്ച് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് നൈഫ് വെച്ചിട്ട് അതിൻ്റെ ഫൈബർ ഒക്കെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് എടുക്കാൻ നോക്കുക കാരണം മാക്സിമം ക്ലീൻ ആയിട്ട് എടുത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇരിക്കും കേട്ടോ ഇനി നമുക്കിതിനെ ഇതുപോലെ ൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്ത ചിരട്ട കുറച്ചിങ്ങനെ വലിപ്പം കുറഞ്ഞ ചിരട്ടയായിരുന്നേ അപ്പം ഞാൻ എന്താ ഇതുപോലെ വെച്ച് കൊടുത്തു അപ്പം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വലിപ്പം കുറവാണെന്ന് അപ്പോൾ കുഴപ്പമില്ല അത് നമുക്ക് ക്ലേ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ ഞാനിവിടെ മാസ്കിങ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത് അത് മുഴുവനായിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക കാര്യവെച്ചാൽ ഇല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം ഇങ്ങനെ ഇളകി വരുവേ കയ്യിൽ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി കൂടി ഇതിന് എന്താ ഒരു ഷേപ്പിൽ നമുക്ക് കൊണ്ടുവരണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലേ ആണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടെറാക്കോട്ടയുടെ ക്ലേ ആണ് ഈ ക്ലേ എനിക്ക് ലാസ്റ്റ് ഒരു പണി തന്നേ ഇത് ലാസ്റ്റ് ഇങ്ങനെ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മോൾഡിറ്റോ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ വേറെ ഏതായാലും എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ക്ലേ യൂസ് ചെയ്ത് മുഴുവനായിട്ട് നമുക്ക് ആ വേണ്ട ഷേപ്പിൽ ഫില്ല് ആ ടോട്ടോയിസിന്റെ ഷെല്ല് വരുന്ന പോലെ ഞാൻ ആ രീതിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ടോട്ടോയിസിൻ്റെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് നമ്മുടെ ആമക്കുട്ടിൻ്റെ തല ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് എടുക്കുന്നത് അതും നമ്മുടെ ഈ ഒരു ക്ലേയും കൂടി ഉപയോഗിച്ച് ആ ഒരു ഷേപ്പ് അറിയാമല്ലോ ആ ഒരു രീതിക്ക് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ഷേപ്പ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ എന്നിട്ട് ഞാൻ വെള്ളം തൊട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബേസ് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു കോട്ട് ഇവിടെ പേപ്പർ വെച്ച് ഒന്ന് ലെയർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല എന്താണ് ഫേം ആയിട്ട് നമുക്കത് കിട്ടും കേട്ടോ അതിനാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാനിവിടെ എന്തായാലും ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആമക്കുട്ടിന് കയ്യും കാലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് എടുക്കുന്നത് അത് ആ ഒരു ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് എടുത്തിട്ട് അതിന് പുറത്തായിട്ട് ക്ലേ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് നമുക്ക് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ കാലൊക്കെ നന്നായിട്ട് ഡിഫൈൻ ആയിട്ട് കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ കയ്യും കാലും കാലുമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലെക്സ് ക്യൂക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതിൻ്റെ കൈയും കാലും കാലുമൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ ഷെല്ല് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി രല്ലേ സോറി വേറൊന്നുമില്ല നമ്മുടെ സാധ അലുമിനിയം ഫോയിൽ എടുക്കുക ജസ്റ്റ് ഇങ്ങനെ ആ മടക്കി മടക്കിയെടുക്കുക അതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആമക്കുട്ടിന് കളർ ചെയ്യാം കേട്ടോ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രോൺസും കോപ്പറുമാണ് എടുക്കുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് ഞാനൊരു ഔട്ട്ലൈനർ എടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ അത് ഉപയോഗിച്ച് ഇതുപോലെ പാറ്റേൺസ് ഇട്ട് കൊടുക്കുന്നുണ്ടോട്ടോ അപ്പോൾ അത് ജസ്റ്റ് ടിക്ക് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇനി ഞാൻ ഇങ്ങനെ തിന്നായിട്ട് നമ്മുടെ ക്ലേ എടുത്തിട്ട് അതിൻ്റെ നെക്കിലും കൂടി ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഗോൾഡ് കളർ എടുക്കുന്നുണ്ട് ഡസ്റ്റാണ് എടുക്കുന്നത് അത് ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ക്ലേ ഉണങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ ആമക്കുട്ടിൻ്റെ രണ്ട് കണ്ണ് മൂക്ക് പോലെയും ചുണ്ട് പോലെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഭാഗത്തും പെയിൻറ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം പെയിൻ്റ് ആണ് കേട്ടോ ഇവിടെയും കൊടുത്തിട്ടുള്ളത് പക്ഷേ കുറച്ച് ഞാൻ ബ്രൗൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആമക്കുട്ടന് കണ്ണ് വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ കണ്ണ് കൂടി വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ സാധാ ഗൂഗിളി ഐസ് ഇല്ലേ അത് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് വാർണിഷ് കൂടി അടിച്ച് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആമക്കുട്ടൻ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ അപ്പോൾ എനിക്ക് തീരെ സിമ്പിൾ വർക്കായിട്ട് ഞാൻ പറയില്ല ഏകദേശം രണ്ട് മൂന്ന് ദിവസം എടുത്തു എനിക്കിത് കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇതിനേക്കാളും നന്നായിട്ട് കിട്ടും അപ്പോൾ എനിക്ക് ചെറുതായിട്ട് എൻ്റെ ബോട്ടിൽ എനിക്ക് ചെറുതായിട്ട് പണി തന്നിരുന്നു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബോട്ടിലെ നെക്ക് നീളം കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറഞ്ഞ ഒരു അടിപൊളി പോർക്കാണല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്